ഗൈസ്, ഇന്നിപ്പോൾ നമ്മൾ ചെയ്യണത് ഒരു പാക്കേജ് മോക്കപ്പാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാക്കിൻ്റെ ബ്ലാങ്കായിട്ടുള്ളൊരു പാക്ക് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഫ്രീ പിക്ക് എല്ലാം ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഇതിപ്പോൾ ഒരു തീരെ പാക്കാണ്. ഞാൻ മോക്കപ്പ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു സെലക്ഷൻ എടുത്തിട്ട് ജസ്റ്റ് സെലക്ട് ചെയ്ത് ന്യൂ ലെയർ എടുത്തിട്ട് ജസ്റ്റ് ഒരു കളർ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനത് സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കി നമുക്ക് അതിന് മുന്നേ തന്നെ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. കൺട്രോൾ ടി അടിച്ച് ഇതിന് മുന്നേ തന്നെ നമുക്ക് ആ കോർണർ ഒന്ന് കറക്റ്റ് ചെയ്യാം. ഇങ്ങനെ നോക്കി കറക്റ്റ് ചെയ്യണം. ഞാൻ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഓപ്പോസിറ്റ് കുറച്ചിട്ടുണ്ട്. നമുക്ക് റാപ്പ് കൊടുക്കാം. റാപ്പ് കൊടുത്ത് കഴിയുമ്പോൾ ഇതുമാതിരി നമുക്ക് ഈ വളഞ്ഞ ഭാഗക്കൊന്ന് കർവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഇതുപോലെ ശ്രദ്ധിച്ച് കർവ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം ഇത് വളവ് ഈ റൗണ്ടൊക്കെ നമ്മൾ മോക്കപ്പ് ആഡ് ചെയ്യുമ്പോൾ ശരിക്കും കാണും. അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ കട്ട് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല. ഇനി അപ്പോൾ ഞാൻ സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കിയെന്ന് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലത്തെ ഒരു വിൻഡോയിലേക്ക് വന്നു. ഇനി ഇവിടെയാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ച ഈ സംഭവം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് കോപ്പി ചെയ്യുക, നേരെ ഇവിടെ പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് സേവ് കറക്റ്റ് ചെയ്തിട്ട് സേവ് കൊടുക്കുക. ഈ സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ മോക്കപ്പിന് പകരപ്പ് വേറെ ഏതെങ്കിലും ഡിസൈനൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതേ തന്നെ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഇതിലേക്ക് ഇത് ചെയ്താൽ മതി, കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ ആ ഡിസൈൻ അവിടെ ഇതാവും. ഇനി നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് ഒരു ആ പാക്കിൻ്റെ ആ ഒരു ഷെയ്ഡും ഇതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ആ ഒരു തള്ളി നിൽക്കുന്ന ഫീലൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് മൾട്ടിപ്ലൈ കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ ആ ബമ്പ് ചെയ്ത് നിൽക്കുന്ന ഭാഗമൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വിസിബിളായിട്ട് കാണാം. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ബ്ലെൻഡിങ് ഓപ്ഷനിൽ പോയിട്ട് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കണം. കണ്ടില്ല ആ കോർണറെല്ലാം കറക്റ്റായിട്ട് ഇതിൽ വരും. ജസ്റ്റ് ഒരു ലെയർ കോപ്പി ചെയ്തിട്ടതാണ്. Thank you.
റെസ്റ്ററൈസ് ചെയ്ത് ഞാനത് ഇമേജാക്കി. അല്ലാണ്ട് മറ്റേ ഓപ്ഷനിൽ കിടക്കുമ്പോൾ നമുക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് കൺട്രോൾ എല്ലാം അടിച്ചിട്ട് ഞാൻ കുറച്ച് കളറ് ഡള്ളാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അവർ തള്ളി നിൽക്കണ ഒരു ഫീല് വരുത്താൻ വേണ്ടിയിട്ട്. ഞാൻ ന്യൂ ലെയർ എടുത്തു, അതിൽ ഞാൻ ഒരു ഒരു കളർ കൊടുക്കുകയാണ്, വൈറ്റ് കളർ തന്നെ കൊടുത്തു. അതിനുശേഷം ബ്ലറിൽ പോയി ബ്ലറ് കൊടുത്തു, ബ്ലറ് കൊടുത്ത് ബ്ലർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇടണം, കുറച്ച് താഴേക്ക് ഡ്രാഗ് ചെയ്ത് ഇടണം. ഞാൻ തന്നെ കോപ്പി ചെയ്ത് ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്കും കൊടുക്കുകയാണ്. ഞാൻ അത് കളർ ജസ്റ്റ് ചേഞ്ച് ചെയ്യാണ്. ഇനി നമുക്ക് ഇതിൻ്റെ താഴേക്കൊരു ഇത് കൊടുക്കണം, നിഴൽ, ഇതിൻ്റെ റിഫ്ലക്ഷൻ. ഞാൻ ബാക്ക്ഗ്രൗണ്ടിലത്തെ ലെയർ ഹൈഡ് ചെയ്തിട്ട് ഞാൻ ഇത് അങ്ങനെ കോപ്പി ചെയ്ത് ഒരു പേസ്റ്റ് ചെയ്യാണ്. എന്നിട്ട് റൊട്ടാറ്റ് ചെയ്തിട്ട് ആ ഒരു റിഫ്ലക്ഷൻ കൊടുക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ കോപ്പി ചെയ്ത് ജസ്റ്റ് പേസ്റ്റ് ചെയ്തു. ഇത്ര ഏരിയ മതി, അത് തന്നെ അത് ആ ഏരിയ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ഷേഡോ കൊടുക്കാനാണ്. ഇവിടെ കുറച്ച് കറക്റ്റ് ചെയ്യാനുണ്ട്, അത് ചെയ്യാൻ ലെയർ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് താഴേക്ക് ഇടണം. Thank you.
ഇത് ബാക്കിലേക്ക് ഇടാം. ബാക്കിലേക്ക് ഇട്ടു. ഇനി നമുക്ക് ഈ ലെയർ സെലക്ട് ചെയ്തിട്ട് അത് ആ ഒരു വൈറ്റ് ഏരിയ കളയാം. അപ്പം അത് പോയി. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണം കളർ. എന്നിട്ട് യെല്ലോ തന്നെ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിന്നാണ് ഞാൻ ഇമേജ് കട്ട് ചെയ്തെടുത്തത്. അതേ കളർ തന്നെ കൊടുക്കാം. ന്യൂ ലെയർ എടുത്തിട്ട് ആ കളർ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണം. ഏറ്റവും ബാക്കിലേക്ക് ഇടാം. ഇപ്പോൾ ഇവിടെ ഈ പാക്കിൻ്റെ അവിടെ ഇടയിൽ സൈഡിൽ കുറച്ച് വൈറ്റ് ഏരിയ ഉണ്ട്, അതൊന്ന് കറക്റ്റ് ചെയ്യണം. ഓക്കെ, ഇനി ഇതിനൊരു ഒരു ഷേഡോ കൊടുക്കുകയാണ്. ഷേഡോയ്ക്ക് ആയിട്ട് ഒരു പുതിയ ലെയർ എടുത്തിട്ട് ഞാൻ ഒരു ഷേപ്പ് വരയ്ക്കാം. ഷേപ്പ് വരച്ചിട്ട് അതിന് കളർ കൊടുക്കാം. കൺട്രോൾ എൻ്റർ അടിച്ച് യെല്ലോൻ്റെ തന്നെ കുറച്ച് ഡാർക്കായിട്ടുള്ള കളർ ഈ പേക്കുമ്പം തന്നെ പിക്ക് ചെയ്ത് കൊടുക്കുക. അതിന് നമുക്ക് ഇനി ബ്ലറ് കൊടുക്കണം. ബ്ലറ് കൊടുത്തു. ഓക്കെ ഗൈസ്, അപ്പോൾ മോക്കപ്പിൻ്റെ കാര്യങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക്